നമസ്കാരം. ഒന്നിനു പിറകെ ഒന്നായി ബമ്പർ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകൾ ഇത് കാണിച്ചു നടക്കും, പുരുഷന്മാരിത് ഒളിപ്പിച്ചു വെച്ച് നടക്കും, എന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. കറക്റ്റ് ആൻസർ പേഴ്സ് ആണ്. പേഴ്സ് ലേഡീസ് കയ്യിൽ പുറത്തെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടാണ് നടക്കുക. ആൾക്കാർ കാണുന്ന രീതിയിലാണ് പേഴ്സ് എടുത്ത് നടക്കുന്നത്. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ ഒന്നുകിൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചാണ് നടക്കുന്നത്. അതായത് സ്ത്രീകൾ ഇത് കാണിച്ച് നടക്കും, പുരുഷന്മാരിത് ഒളിപ്പിച്ച് വെച്ച് നടക്കും. ഉത്തരം പേഴ്സാണ്. കെട്ടിയാലും നടക്കും, കെട്ടിയില്ലെങ്കിലും നടക്കും, എന്താണ് എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ചാണ്. വാച്ച് നമ്മൾ കെട്ടിയാലും, വാച്ചല്ല വാച്ചിൻ്റെ സൂചി, അതായത് കെട്ടിയാലും നടക്കും കെട്ടിയില്ലെങ്കിൽ നടക്കും, എന്താണ് ഉത്തരം? വാച്ചിലെ സൂചിയാണ്. ഇപ്പം നമ്മൾ കയ്യിൽ വാച്ച് കയ്യിൽ കെട്ടിയാലും നടക്കും, വാച്ച് ഊരി എവിടെ മേശപ്പുറത്ത് വെച്ചാലും അതിലെ സൂചി കൃത്യമായിട്ട് നടക്കും. അതായത് കെട്ടിയാലും നടക്കും കെട്ടിയില്ലെങ്കിൽ നടക്കും, എന്താണ് ഉത്തരം? വാച്ചിലെ സൂചി. മനസ്സിലായല്ലോ, ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യമായിരുന്നു പലരും ഭയക്കുന്ന പടി ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം നടപടിയാണ്. നടപടി, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെതിരെ എടുക്കുന്ന തെറ്റിനുള്ള ശിക്ഷയായിട്ട് നടപടി എടുക്കും. ചിലപ്പം ഒരു പൊസിഷനുള്ള ആൾക്കാരെ നേരെ തരം താഴ്ത്തിയിട്ട് നടപടി എടുക്കും, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റും പുറത്താക്കാനുള്ള നടപടി എടുക്കും. അതായത് തെറ്റ് ചെയ്താൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് അതിനെതിരായിട്ടുള്ളൊരു നടപടി എന്ന് പറയുന്നത്. അപ്പോൾ പലരും ഭയക്കുന്ന പടിയാണ് നടപടി. അടിയുടെ കൂടെ ചേർന്നാൽ നല്ലതും തല്ലിൻ്റെ കൂടെ ചേർന്നാൽ മോശമാകുന്ന വാക്ക് ഏത്? അടിയുടെ കൂടെ ചേർന്നാൽ നല്ലതും തല്ലിൻ്റെ കൂടെ ചേർന്നാൽ മോശമാകുന്ന വാക്ക് ഏത്? ഉത്തരം പൊളി എന്നുള്ള വാക്കാണ്. അടിയുടെ കൂടെ പൊളി ചേർന്നാൽ അടിപൊളി, അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത്. എന്നാൽ പൊളി എന്നുള്ളത് തല്ലിൻ്റെ കൂടെ ചേർന്നല്ലോ, തല്ലിപ്പൊളി. സിനിമ എങ്ങനെയും സിനിമ അടിപൊളിയല്ലേ, സിനിമ എന്താ? തല്ലിപ്പൊളി സിനിമയാണെന്ന് പറയും. അപ്പോൾ അടിയുടെ കൂടെ ചേർന്നാൽ നല്ലതും തല്ലിൻ്റെ കൂടെ ചേർന്നാൽ മോശമാകുന്ന വാക്കാണ് പൊളി. അടിപൊളി, തല്ലിപ്പൊളി. ഓക്കെ. പഴങ്ങളിൽ ഉണ്ടായാൽ മധുരവും ശരീരത്തിലായി കഴിഞ്ഞാൽ വേദന ഉണ്ടാക്കുന്നത് എന്താണ്? അതായത് പഴങ്ങളിലാണെങ്കിൽ മധുരവും അതുപോലെ തന്നെ ശരീരത്തിലാണെങ്കിൽ വേദന ഉണ്ടാക്കുന്നത് എന്ത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഉത്തരം ഇതാണ്, പഴുപ്പാണ്. പഴുപ്പ്, പഴങ്ങൾക്ക് പഴങ്ങൾ പഴുക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ പഴങ്ങൾക്ക് പഴുപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള സംഭവമാണ്. പക്ഷേ ശരീരത്തിൽ, അത് മൃഗങ്ങളുടെ ശരീരത്തിലായാലും മനുഷ്യരുടെ ശരീരത്തിലായാലും പഴുപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര വേദന നൽകുന്ന സംഭവമാണ്. ഓക്കെ. അപ്പോൾ ഇതായത് പഴങ്ങളിലുണ്ടായാൽ മധുരവും ശരീരത്തിലുണ്ടായാൽ വേദനയും. ഉത്തരം പഴുപ്പാണ്. അപ്പോൾ മനസ്സിലായല്ലോ.